ഫോട്ടോഷോപ്പാണ്. ഫോട്ടോഷോപ്പിൽ നമ്മളിപ്പോൾ സിമ്പിളായിട്ടൊരു കാര്യം മാത്രമാണ് പഠിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയി ഒരു ഇമേജ് എടുക്കുക. ഇമേജ് എന്തെങ്കിലും ഒരു ഇമേജ്, ക്യാറ്റ്, ഡോഗ്, അങ്ങനെ എന്തെങ്കിലും അടിച്ചിട്ടൊരു ഇമേജ് എടുക്കുക നമ്മൾ. എന്നിട്ട് അത് സേവ് ചെയ്തിട്ട് അത് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. സേവ് ആസ് കൊടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആസ് കൊടുക്കുക, ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫയലിൽ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഫയൽ ഓപ്പൺ. എന്നിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യുക, ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ ഫോട്ടോഷോപ്പിൽ അത് ഓപ്പൺ ആയിട്ട് വരും. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുക. സൂം ചെയ്ത് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്താലേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് പെൻ ടൂൾ എടുക്കാം. പെൻ ടൂളിൻ്റെ കാര്യം ഞാൻ പിന്നെ പഠിപ്പിച്ചുതരാം. പെൻ ടൂൾ എടുത്തിട്ട് നമ്മൾ ആ ഷേപ്പിൽ കറക്റ്റ് ബിഗിനേഴ്സിനുള്ളതാണ് ഇത്, കറക്റ്റ് എന്ത് ചെയ്യുക, നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിങ്ങനെ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് മൗസ് കൊണ്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടും. അത് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു പെട്ടെന്ന് പഠിപ്പിക്കുന്നൊരു ക്ലാസ്സാണ്, ഓവർ ആക്കുന്നില്ല. ഇനിയും ക്ലാസ്സുകൾ ഉണ്ടാവും. ഇത് നമ്മൾ വൃത്തിയായിട്ട് കട്ട് ചെയ്തു, വൃത്തിയായിട്ട് കട്ട് ചെയ്തു എൻഡ് ജോയിൻറ്റ് ചെയ്യാം. എന്നിട്ട് കൺട്രോൾ എൻ്റർ അടിക്കുക. അപ്പോൾ ഇതൊരു സെലക്ഷൻ ആവും. ഈ സെലക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് മാസ്കാണ് കൊടുക്കേണ്ടത്, ഇതിൻ്റെ പേര് മാസ്ക്. ഈ ഇതിൽ മാസ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ആയി. ഇവിടെ ബ്ലാക്ക് ഫ്രണ്ടിലും വൈറ്റ് ബാക്കിലും ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ആവും. ഓക്കെ, ഡിലീറ്റ് ആവില്ല, ഇവിടെ മാസ്ക് വരും. അത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഓപ്പോസിറ്റ് ആണെന്ന് വെച്ചാൽ, അതായത് നമ്മളിപ്പോൾ ഇത് സെലക്ട് ചെയ്യുക, സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇൻവേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇൻവേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ മാസ്ക് അടിക്കുമ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത ഒബ്ജക്റ്റ് റിം മാസ്ക് വരും, ബാക്ക്ഗ്രൗണ്ട് അവിടെ തന്നെ ആയിരിക്കും. നമുക്ക് വേണ്ടത് ആ ഒബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് സെലക്ട് ചെയ്യുക, ആ ഒരു ഒബ്ജക്റ്റിനെ മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ മാസ്ക് ഇടുക. മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഒരു ഇമേജ്, നമുക്കിപ്പോൾ നാച്ചുറൽ ഇമേജസ് ബാക്ക്ഗ്രൗണ്ട് എന്നിട്ട് ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഞാനിപ്പോൾ ഗ്രീൻ നാച്ചുറലിനടിച്ചു. അതിൽ നമുക്കൊരു, ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ഫോറസ്റ്റിൻ്റെ ചെറിയൊരു ഇമേജാണ്. അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യുക. സെയിം ആദ്യം ചെയ്തതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഡെസ്ക്ടോപ്പിൽ സേവ് കൊടുക്കുക. സേവ് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെയിം തന്നെ ഫയലിൽ ഓപ്പൺ, ആ ബാക്ക്ഗ്രൗണ്ട് വരും. എന്നിട്ട് കൺട്രോൾ എ അടിക്കുക. കൺട്രോൾ എ അടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോ മൊത്തത്തിൽ സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് ഓപ്ഷൻ ഉണ്ട്, അതായത് സെലക്റ്റിൽ ഓൾ കൺട്രോൾ എ. ഇത് മാക്കാണ്, നമ്മൾ വിൻഡോസിൽ കൺട്രോൾ, മാക്കിൽ കമാൻഡ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി ചെയ്യാം. കട്ട് ചെയ്യുക, കോപ്പി ചെയ്ത് ചെയ്യുക. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക, എഡിറ്റിൽ പേസ്റ്റ്, കൺട്രോൾ സി അല്ലെങ്കിൽ ആഷ്. എന്നിട്ട് നമുക്ക് പിന്നെ അതിന് ട്രാൻസ്ഫോർമേഷൻ, ഇപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ ഇതിൽ പേസ്റ്റ് ചെയ്തു, അതിപ്പോൾ വലിയതാണ്, ആ ഒരു ക്യാറ്റിൻ്റെ ഇമേജിനെക്കാട്ടിയും വലിയതാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ടി അടിക്കുക. കൺട്രോൾ ടി എന്ന് പറഞ്ഞാൽ ഫ്രീ ട്രാൻസ്ഫോർമേഷൻ ആണ് അത്. എന്നിട്ട് നമ്മൾ അത് സൈഡിൽ പിടിച്ച് ചെറുതാക്കുക. അത് ന്യൂ ഓപ്ഷനിൽ, ന്യൂ സോഫ്റ്റ്വെയറിൽ ജസ്റ്റ് നമ്മൾ താഴോട്ട് വലിച്ചാൽ മതി, പഴയതിൽ ഷിഫ്റ്റ് നിൽക്കണം. ഇനി നമ്മൾ ആ ഒരു ഇമേജ് കറക്റ്റാക്കി സെറ്റ് ചെയ്യുക. ഏതൊരു ഓപ്ഷൻ ആണെങ്കിലും നമുക്ക് ഏതൊരു പൊസിഷനിലാണോ വേണ്ടത് ആ പൊസിഷനിൽ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ബാക്കൗട്ട് ആണോ, ആ ലെയർ എടുത്തിട്ട് ബാക്കൗട്ട് ചെയ്യുക, ബാക്കൗട്ട് താഴോട്ട് ആക്കുക. അപ്പോൾ ക്യാറ്റ് മുകളിലും ബാക്ക്ഗ്രൗണ്ട് ബാക്കിലും ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തായി, ആ ഒരു ക്യാറ്റ് ആ ഒരു പ്രതലത്തിൽ നിൽക്കുന്ന മാതിരി തോന്നും. അത് ആ ക്യാറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ചെറുതാക്കിയിട്ട് കൺട്രോൾ ടി, കൺട്രോൾ ടി അടിച്ച് കുറച്ച് ചെറുതാക്കിയിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് അതിന് പറ്റുന്ന രീതിയിൽ വെക്കാം. നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലറാവണം. അങ്ങനെ ഫിൽറ്ററിൽ ബ്ലറ്, ഗസ് ബ്ലർ, അപ്പോൾ ബ്ലർ ഓപ്ഷൻ വരും. അത് നമുക്ക് നമ്മളനുസരിച്ച് ഒരു അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു മിനിമം സ്മോൾ. നമ്മളൊരു ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറും ഒബ്ജക്റ്റ് ഹൈ റെസൊല്യൂഷനിൽ വരുന്ന രീതിയിൽ ഓക്കെ കൊടുക്കാം.